കൂടുതൽ വാർത്തകളിലേക്ക്. എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ ഇടതുമുന്നണി തീരുമാനം തിങ്കളാഴ്ച. നിർണായക എൽ ഡി എഫ് യോഗവും സി പി ഐയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്ന ശേഷമാകും തീരുമാനമുണ്ടാകുക. ആദിൽ ഭാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദിൽ, സി പി ഐയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും തുല്യമായ രീതിയിൽ ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു. രണ്ട് പാർട്ടികൾക്കും ലോക്സഭയിലേക്ക് വിജയിക്കാനായിട്ടില്ല. അപ്പോൾ സി പി ഐ എമ്മിൻ്റെ തീരുമാനം ഉൾപ്പെടെ നിർണായകമാകും. ഏത് വിധത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്കാകും മുന്നണി എത്തിച്ചേരുക? ാണ് രാജ്യസഭാ സീറ്റ് വിഭജനം എന്നുള്ളത്. മൂന്ന് സീറ്റുകൾ ഒഴിയുമ്പോൾ രണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക. അതിൽ ഒന്ന് സി പി എം ഏറ്റെടുത്താൽ മറ്റൊരു സീറ്റിന് വേണ്ടി സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും ആദ്യം മുതൽ രംഗത്തുണ്ട്. ഇതിനു പുറമെ ആർ ജെ ഡി, എൻ സി പി കക്ഷികളും രാജ്യസഭാ ഈ സീറ്റ് വേണമെന്ന് സി പി ഐനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ച് നാളെയും മറ്റന്നാളുമായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച എൽ ഡി എഫ് യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും തിങ്കളാഴ്ച ചേരും. തിങ്കളാഴ്ചത്തെ യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുക. ഒരൊത്തുതീർപ്പ് ഫോർമുലയാണ് സി പി എം ഇപ്പോൾ ആലോചിക്കുന്നത്. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനാകുമെന്നതാണ് സി പി എം കരുതുന്നത്. ഓക്കെ, വ്യക്തമാണ്. അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.